മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് ഗസയിലും തെക്കൻ ലബനാനിലും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ യുദ്ധം ചെയ്യുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. ഇസ്രായേലിന് ആക്രമണം നടത്തുവാനുള്ള ആയുധങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങളും രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന അതിനിർണായകമായ വിവരങ്ങളും അമേരിക്ക സംഘർഷം തുടങ്ങിയ അന്ന് മുതൽ ഇസ്രായേലിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്കെതിരെ നേരിട്ട് ആക്രമണവും നടത്തുന്നുണ്ട്. അമേരിക്കക്ക് സുരക്ഷിതമായി ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഹിസ്ബുള്ള കയക്കുന്ന ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിക്കുകയാണ്. അതിന്റെ കാരണം ആഭ്യന്തര യുദ്ധം മൂലം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സിറിയയിലൂടെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ നിഷ്പ്രയാസം നശിപ്പിക്കുവാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിലെ വൻ സൈനിക ശക്തികളായ അമേരിക്കയോടും ഇസ്രായേലിനോടും തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കാലം ഹിസ്ബുള്ളക്ക് ഒറ്റയ്ക്ക് പോരാടാൻ പറ്റുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ന് പുലർച്ചെ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു സിറിയൻ സൈനികൻ കൊല്ലപ്പെടുകയും 7 സിറിയൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ലബനോനിലേക്ക് വന്നാൽ ഇന്നലെ രാത്രി ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ലബനോൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ പ്രദേശത്ത് നിന്നും പരിക്കേറ്റവരെ രക്ഷിക്കുന്നതിനിടെ ഇസ്രായേൽ ഈ പ്രദേശത്ത് വീണ്ടും ആക്രമണം നടത്തുകയാണ് ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് തെക്കൻ ലബനോനിൽ 3 ലബനോൻ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഹിസ്ബുള്ള ഭൂഗർഭ അറയിലുള്ള തങ്ങളുടെ മിസൈലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്നലെ ടെല്ലവീവിലുള്ള ഇസ്രായേലിന്റെ സൈനിക താവളമായ ഗ്ലിലോട്ടിലേക്ക് ആക്രമണം നടത്താൻ ഉപയോഗിച്ച മിസൈൽ ഭൂഗർഭ അറയിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന വീഡിയോ ആണ് ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നത്. ഗദർ 2 മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ ടെല്ലവീവിലുള്ള ഇസ്രായേലിന്റെ സൈനിക താവളമായ ഗ്ലിലോട്ടിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ മിസൈൽ തങ്ങൾ തകർത്തു എന്നാണ്. ഇതിനിടെ ഇന്നലെ തെക്കൻ ലബനാനിലെ ഐത്തറൂൺ പ്രദേശത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ കരസേനയെ തുരത്തിയോടിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചിരിക്കുകയാണ്. മെഷീൻ ഗണ്ണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തെ ഇവിടെ നിന്നും തുരത്തിയത് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ അടുത്ത തലവനാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഹസ്സൻ സാഫിദ്ദീൻ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹസ്സൻ സാഫിദ്ദീന്റെ മരണം കനത്ത തിരിച്ചടി തന്നെയാണ്.